പാലക്കാട് കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കുവാനും യഥാർത്ഥ ഗ്രാമീണ കാഴ്ചകൾ അടുത്തറിയുവാനും ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളിലേക്ക് ഒന്ന് എത്തി നോക്കുവാനും എപ്പോഴോ മനസ്സിലേറ്റിയ മലയാള സിനിമയിലെ ആ ഗ്രാമാന്തരീക്ഷം നേരിട്ട് കാണുവാനുമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിൽ നിന്ന് 26 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോടേക്കാണ്. ഇവിടെ എന്തുണ്ട് കാണുവാൻ എന്ന് ചോദിച്ചാൽ ഒരു ടൈം മെഷീൻ എടുത്ത് ഇന്നലകളിലേക്ക് എത്തിയതുപോലെയാണ്. കോട്ടം വരാത്ത കേരളത്തിന്റെ ഗ്രാമത്തനിമ കൊല്ലങ്കോട് കാണേണ്ട കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആദ്യം സന്ദർശിക്കുവാൻ പോകുന്നത് ഹൃദയം സിനിമ കണ്ട് മലയാളികൾ ഹൃദയത്തിലേറ്റിയ പല്ലാവൂർ വാമലശ്രീ ബാലമുരുഘ ക്ഷേത്രമാണ്. കുന്നിൻ മുകളിലൊരു ക്ഷേത്രവും അതിൻ്റെ മുന്നിൽ ചിത്രത്തിലേതുപോലെ ഒറ്റപ്പെട്ട ഒരു ചെമ്പകമരവും. വെളുപ്പിന് 4:30 എറണാകുളം പറവൂരിൽ നിന്നിറങ്ങിയ ഞങ്ങൾ ഏകദേശം 6:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഞങ്ങളെ വരവേറ്റത് പെരുമഴയാണ്ടോ? പെരുമഴയത്ത് പാറയിൽ വഴുക്കലുണ്ടാവുമെന്ന് പേടിച്ചിരുന്നുവെങ്കിലും വഴുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിജയദശമി 4 നല്ലൊരു ക്ഷേത്ര ദർശനം നടത്തി നമുക്കിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. വഴിയരികിൽ നല്ലൊരു കിഡിലൻ ഫ്രെയിം കണ്ടപ്പോൾ നിർത്തിയതാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങ് ദൂരെ കോടയിൽ മൂടിക്കിടക്കുന്ന നെല്ലിയാമ്പതി മലനിരകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ച് പേരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാലക്കാട് എന്താ ഇത്ര പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന്. എന്നാൽ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗിയെ ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടാൻ പാലക്കാടൻ ഗ്രാമങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. നമുക്കിനി താമരപ്പാടത്തേക്ക് പോവാം. എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേര് വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ താമരപ്പാടത്തിന് പകരം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ച വിരിച്ച നെൽപ്പാടങ്ങളാണ്. പൂർണ്ണമായിട്ടും പച്ച എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പാടമൊക്കെ പൂത്ത് നിൽക്കാണ് കൊയ്ത്തെടുത്തിരിക്കുന്നത് കാരണം. നെല്ലിയാമ്പതി മലനിരകളുടെ അടിവാര പ്രദേശമാണ് താമരപ്പാടം. നെല്ലിയാമ്പതി മലനിരകളുടെയും അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെയും അതിമനോഹര വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. കളേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സോഷ്യൽ മീഡിയ പേജ് തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ 10 സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട്. അതെന്തുകൊണ്ടാണെന്ന് താമരപ്പാടത്ത് വരുമ്പോൾ ശരിക്കും മനസ്സിലാവും. പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രങ്ങളായ നെൽപ്പാടങ്ങളും അതിനെ അതിരിടുന്ന കരിമ്പനകളും എല്ലാം നമുക്കിവിടെ കാണാം. നെൽപ്പാടങ്ങളുടെ ഇടയിൽ ഇവരൊരു ഫ്ലവർ ഷോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് എൻട്രി ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. പൂക്കൾ മാത്രമല്ല, കയർ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഫോട്ടോ പോയിൻസും ഇവിടെയുണ്ട്. പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കാണാൻ വേറൊരു ഭംഗിയായിരിക്കും അല്ലേ? അത് കാണാനായിട്ട് ഇനി ഒരു ദിവസം കൂടി വരണം. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ അങ്ങറ്റത്തായിട്ട് ഒരു ആനയെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനാലിറ്റിയോടുകൂടി കിഡിലനായിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് ഇൻസ്റ്റഗ്രാം വഴി സഞ്ചാരികളുടെ ഇടയിൽ ഏറെ ഫേമസ് ആയിട്ടുള്ള ആ ചായക്കടയിലേക്കാണ്. തേക്കിഞ്ചിറ റോഡിൻ്റെ കവലയിലുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായി പോയി. അതുകൊണ്ട് നല്ല ക്രിസ്പി പരിപ്പോട വാങ്ങി പുറത്തിറങ്ങി. ഇപ്പോൾ നമ്മൾ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. പടർന്ന് പന്തലിച്ച പേരാലുകൾ തണൽ വീശി നിൽക്കുന്ന ഒരിടം. ഏറെ പ്രായം ചെന്ന മുതുമുത്തച്ഛൻ ആലിൻ്റെ ചുവട്ടിലാണ് ഇവിടുത്തെ ആരാധനാമൂർത്തിയായ കറുപ്പസ്വാമിയുടെ വിഗ്രഹം. വേറെ ശ്രീകോവിലോ മേൽക്കൂരയോ ഒന്നുമില്ല. പേരുപോലെ തന്നെ പ്രകൃതിയുടെ മടുത്തട്ടിലുള്ള ഒരു ക്ഷേത്രം. വീടുപണി തടസ്സമില്ലാതെ നടക്കാൻ വീടുകളുടെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളുടെയും രൂപങ്ങൾ അവിടെയുള്ള ആൽമരത്തിൽ പലയിടങ്ങളിലായി തൂക്കിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. സ്വന്തമായി പൂജ ചെയ്ത് കോഴിയെയോ ആടിനെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്തുള്ള സ്ഥലത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിക്ക് നേതിച്ച് തൊഴുതനുഗ്രഹം വാങ്ങുന്നതാണ് ഇവിടുത്തെ രീതി. അടുത്തതായി നമ്മൾ പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണുവാനാണ്. പാലക്കാടൻ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കളം. പാടങ്ങളോട് ചേർന്ന് കൃഷി നടത്തുന്നവർക്ക് താമസിക്കുവാനും നെല്ല് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരിടമാണ് കളം. കളം മാത്രമല്ല കേട്ടോ, ഇതൊരു അടിപൊളി വ്യൂ പോയിൻറ്റും കൂടിയാണ്. ദൂരെ കോടയിൽ മൂടിയ നെല്ലിയാമ്പതി മലനിരകളും അതിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടവും താഴെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും.
ഇവിടെ കളത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഭക്ഷണശാലയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. നമുക്കിനി കുടിലിടം കാണാൻ പോവാം. 20 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഈ കവാടം കടന്നുള്ളിലേക്ക് കയറുമ്പോൾ കാഴ്ചയുടെ വസന്തമാണ്. അങ്ങ് ദൂരെ കോട പുതച്ച നെല്ലിയാമ്പതിയിലെ നീലമലകൾ, അതിൽ നിന്നും വെള്ളിനൂലുകൾ പോലെ ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ, താഴെ പരന്നെടുക്കുന്ന സ്വർണ്ണശോഭയാർന്ന വയലുകൾ, അവയ്ക്കിടയിൽ കെട്ടിയുണ്ടാക്കിയ കുടിലിടങ്ങൾ എന്നു പേരുള്ള ഓലമേഞ്ഞ മാടങ്ങൾ, ബാലിയിലെ പോലെ വയൽ ടൂറിസത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണിത്. ഇനി നമ്മുടെ യാത്ര ചുള്ളിയാർ ഡാമിലേക്കാണ്. യാത്രാമധ്യേ കണ്ടൊരു വീടാണ് കേട്ടോ ഇത്. മുതലമട പഞ്ചായത്തിലാണ് ചുള്ളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും ധാരാളം പച്ചപ്പുള്ള പാലക്കാട്ടെ അധികം അറിയപ്പെടാത്ത അണക്കെട്ടുകളിൽ ഒന്നാണ് ചുള്ളിയാർ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഗേറ്റ് അണിങ്ങി ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ നോക്കിയപ്പോൾ സൈഡ് ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ കൂടി അകത്ത് കയറി. എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണം ഡാമിൻ്റെ അടുത്ത് എത്തുവാൻ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ ഇത്. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, നല്ല കാറ്റുമൊക്കെ ആയിട്ട് അടിപൊളി വൈബാണ് ഇവിടെ. ഗായത്രി പുഴയുടെ കൈവഴികളിൽ ഒന്നാണ് കേട്ടോ ചുള്ളിയാർ. ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരിടം. പാലക്കാടിനെ കാണാനും ആസ്വദിക്കുവാനും ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.